ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവ്ഞാനമിരാം താന്ന ചക്ഷുരുമീലിതം യമൈ ശ്രീഗുരവ നമ ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യന് ഭൂതലി സ്വയം രുപകാ മഹ്യം ദ वन्देहं श्रीगुरु श्रीयुतपदकमलं श्रीगुरून् वैष्णवां च श्रीरूपं सग्रजातं सहगण तं सजीवं साधुदं सावधूतं परिजनसहितम् कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखानिदां च हे कृष्णा करुणा सिन्धु दीन बंधु जगत्पे गोपेश राधा का नमोस्तु तप्त कांचन गौरांगी राधे वृंदावनी देवी प्रणमा हरिप्रिय वंचा कलपतरूभ्य कृपा सिंधुप्य पतिता पावेभ्यो वैष्णवेभ्यो नमो नमः ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത അദ്വൈതാധരാ ശ്രീവാസാദീ ഗൗരഭൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ മുഖം കരുതി വാചാരം പങ്കു ലംഘയത ഗിരിം യുഖം വന്ദേ പരമാനന്ദ മാധവം നാരായണം നമസ്കൃത്യ നരം ചെയ നരോത്തമം ദേവിം സരസ്വതിം വ്യാസം തധൂ ജയമുദീര ഓം തത് സത് ഹരി കൃഷ്ണ നമ്മൾ കഴിഞ്ഞ ദിവസം ഹരിദാസ് ഠാക്കൂർജിയുടെ അദൃഢതമമായ വിശ്വാസവും അതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നാമസം കീർത്തനവും അതുപോലെ തന്നെ ഗൗരാംഗ ഭാവത്തിൽ മറ്റാരും അല്ലാതെ ഭഗവാൻ തന്നെയാണ് നവദ്വീപിൽ ഭഗവാൻ തന്നെയാണ് ലീലയാടിക്കൊണ്ടിരിക്കുന്നതെന്നെല്ലാം നമ്മൾ ശ്രവിക്കുകയും ദർശിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ മഹാപ്രഭുവിന്റെ മറ്റ് ലീലകളിലേക്ക് കടക്കാം ശ്രവിക്കണം ശ്രവിക്കുവാനും ദർശിക്കുവാനും ഉൾക്കൊള്ളുവാനുമൊക്കെ നമുക്ക് ഭാഗ്യം എന്ന് പ്രാർത്ഥിക്കാം ചെതിന്റെ ചിരിതാമൃതം മധ്യലീല ഭാഗം പത്തൊൻപത് കുരുക്ഷേത്രത്തിൽ വെച്ച് ഭഗവാൻ അർജുനന്റെ പ്രാർത്ഥനയനുസരിച്ച് വിശ്വരൂപം ദർശനം കൊടുത്താൻ അനുഗ്രഹിച്ചു അർജുനന് മാത്രമേ ആ ദർശനം സിദ്ധിച്ചുള്ളൂ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മറ്റാർക്കും തന്നെ ആ ദർശനം സിദ്ധിച്ചില്ല അർജുനന് തന്നെ ആ ദർശനം സിദ്ധിച്ചത് ബാഹ്യ ചക്ഷസ് കൊണ്ടല്ല ദിവ്യ ദിവ്യചക്ഷസ് ഭഗവാൻ കൊടുത്തത് കൊണ്ടാണ് അവിടുത്തെ കൃപ കൂടാതെ ആർക്കും ആ ദർശനം സിദ്ധിക്കുകയില്ല മഹാപ്രഭുവിന്റെ ജീവിതത്തിൽ രണ്ട് ഭാവങ്ങൾ മാറി മാറി കാണപ്പെട്ടിരുന്നൊന്ന് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭക്തഭാവമാണ് അധികം കാണപ്പെട്ടിരുന്നത് ഇടയ്ക്ക് ഭഗവത്ഭാവവും കാണപ്പെട്ടു അതിൽ ഏറ്റവും അധികം നീണ്ടു നിന്ന ഭഗവത്ഭാവ പ്രകടനത്തെ മഹാപ്രകാശം എന്ന് പറയുന്നു ഏഴ് യാമങ്ങൾ ആ ഭാവം തുടർച്ചയായും നിലനിന്നു ശ്രീ ചെതിന്റെ ചരിതാ ചരിതം എഴുതിയ വാസുദേവ ഘോഷ് മുരാരിഗുപ്തൻ മുകുന്ദദത്തൻ മുതലായ പരമഭാഗവതന്മാർ ഇതെല്ലാം നേരിട്ട് കണ്ട് രേഖപ്പെടുത്തുവാൻ എടുത്തിയവരാണ് എന്നിട്ടും അതിൽ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ വിശ്വസിക്കാതിരുന്നു കൊള്ളട്ടെ ശ്രദ്ധാലുക്കളായ ഭാഗവതന്മാർക്ക് അതിൽ സംശയലേശം പോലും വരികയില്ല ആ പ്രകാശ് പ്രകാശത്തെ പറ്റി കുറഞ്ഞെന്ന് പറയുകയാണ് ഒരു ദിവസം പ്രഭാതത്തിൽ തന്നെ ഭക്തന്മാരെല്ലാം സങ്കീർത്തനത്തിനായി ഗൃഹത്തിൽ ഒന്നിച്ചു കൂടിയിരുന്നു അതിൽ പ്രധാനികൾ അദ്വൈതാചാര്യർ നിത്യാനന്ദജി ഹരിദാസജി ശ്രീവാസൻ ഗദാധരൻ മുരാരിഗുപ്തൻ മുകുന്ദദത്തൻ നരഹരി ഗംഗാദാസ് ചന്ദ്രശേഖരാചാര്യര് സ്വരൂപ ദാമോദർ വക്രേശ്വർ ദാമോദരൻ മാധവൻ ജഗദാനന്ദൻ ഗോവിന്ദൻ വാസുദേവഘോഷ് സാരകൻ മുതലായവയായിരുന്നു മുതലായവരായിരുന്നു സുമാർ ഒരു യാമം കഴിഞ്ഞപ്പോൾ മഹാപ്രഭുവും എത്തി സാധാരണയായി അവിടുന്ന് മറ്റു ഭക്തന്മാരോടുകൂടി ഭക്തിപൂർവ്വം സങ്കീർത്തനം ചെയ്യുകയാണ് പതിവ് എന്നാൽ അന്ന് തന്തിരുവടിയെ വച്ച് പൂജിക്കുന്ന പൂജാസ്ഥാനത്ത് തന്നെ ചെന്നിരുന്നു ഉടൻ തന്നെ ഒരു ദിവ്യ പ്രകാശം മഹാപ്രഭുവിൽ കളിയാടുന്നതായി സർവരും കണ്ടു എല്ലാവരും ആശ്ചര്യസ്തബ്ധരായി ശ്രീമൂർത്തിയിലേക്ക് തന്നെ നോക്കുവാൻ തുടങ്ങി എന്നാൽ അനേകം സൂര്യേന്ദ്രന്മാരെ പോലെ പ്രകാശിക്കുന്ന ദിവ്യ തേജസ്സിന്റെ നേരെ ആർക്കും അധികനേരം നോക്കുവാൻ കഴിഞ്ഞില്ല ഒരു സൂചി വീണാൽ പോലും കേൾക്കത്തക്ക വിധം അത്ര പൂർണമായ ഒരു നിശബ്ദത അവിടെ വ്യാപിച്ചു അതിനെ ഭേദിച്ചുകൊണ്ട് മഹാപ്രഭു ചെയ്തു ഇന്ന് ഞാൻ ഭാഗവതന്മാരായ നിങ്ങളെയെല്ലാം ആഗ്രഹം സാധിപ്പിക്കുന്നതാണ് നിങ്ങൾ യഥേഷ്ടം എന്നെ അഭിഷേകം ചെയ്ത് പൂജിച്ചാലും ഇത് കേട്ടപ്പോൾ ഭക്തന്മാർക്കുണ്ടായ ആനന്ദം അപാരമായിരുന്നു നൂറുകണക്കിൽ കട കുടങ്ങളിൽ ഗംഗാചരം കൊണ്ടുവന്ന് സുഗന്ധതൈലം പുരട്ടി മഹാപ്രഭുവിനെ അഭിഷേകം ചെയ്യുവാൻ തുടങ്ങി മന്ത്രപുരസരമായ ആ അഭിഷേകം അനേകം മണിക്കൂറുകൾ നീണ്ടു നിന്നു വസ്ത്രം കൊണ്ട് തോർത്തി പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു കരിക്കൂട്ടുകൾ അണിയിച്ചു പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ചു ദിവ്യമാലകൾ അണിയിച്ചു ആ മാലകൾ പ്രസാദരൂപത്തിൽ അവിടുന്ന് ഭക്തന്മാർക്ക് തന്നെ കൊടുത്തു അവർ അത് ഒരു അമൂല്യ രത്നം പോലെ സ്വീകരിച്ച് ആനന്ദഭരിതരായി തീർന്നു ശ്രീവാസൻ ഈ ആനന്ദ അതിശയത്തിൻ ഉന്മത്തനായിരുന്നു ഈ ദിവ്യദർശന മഹാഭാഗ്യം എല്ലാവർക്കും കൊടുക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചു അതീതാചാര്യയുടെ അടുത്ത് എന്ന് സ്വകാര്യമായി പറഞ്ഞു നിങ്ങളെല്ലാം ചേർന്നാണ് നിമായി പ്രകാരമാക്കിയത് എന്ന് ശശി മാതാവ് നമ്മെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ ദേവി ഈ ഭാവം ഒന്ന് നേരിട്ട് കാണട്ടെ നിമായി തൻ്റെ പുത്രൻ മാത്രമല്ല സർവരുടെയും മാതാപിതാക്കളും പുത്രനും ബന്ധുവും സർവവുമാണെന്ന് അറിയട്ടെ ും അത് അനുമോദിച്ചു ശ്രീവാസൻ ഉടനെ ഓടിച്ചെന്ന് സച്ചി മാതാവിനെ കൂട്ടിക്കൊണ്ടുവന്നു മാതാവിനെ കണ്ടുകൂടാൻ ആചാര്യർ പറഞ്ഞു നോക്കൂ നിമായി ആരെന്ന് മനസ്സിലാക്കൂ മാതാവ് പരിഭ്രാന്തിയായി എന്തു ചെയ്യണമെന്ന് അറിയാതെ നിശബ്ദയായി നിന്നു ശ്രീവാസൻ ഇത് കണ്ട് മഹാപ്രഭുവിനോട് പ്രാർത്ഥിച്ചു പ്രഭു ജഗൻ മാതാവ് ശച്ചിദേവി മുമ്പിൽ വന്ന് നിൽക്കുന്നു അവിടുത്തെ മാതാവാകാൻ ഭാഗ്യം കിട്ടിയ തന്നെ തന്നെയാണ് ഈ ദേവി അവിടുത്തെ വാസ്തവ സ്വരൂപ ദർശനത്തിനുള്ള ശക്തി കൊടുത്ത് അനുഗ്രഹിച്ചാലും മഹാപ്രഭു ഹുംകാരം ചെയ്തുകൊണ്ട് പറഞ്ഞു മാതാവിന്റെ മേൽ കൃപ ചെയ്യുക ഇപ്പോൾ സാധ്യമല്ല അവർ വൈഷ്ണവന്മാരിൽ നിമായെ അപവാദം ചുമത്തുന്നു ഇതെനിക്ക് സഹിക്കുവാൻ കഴിയുകയില്ല ഇത് കേട്ട അദ്വൈതാചാര്യ പറഞ്ഞു പ്രഭു മാതാവിനവിടുത്തോട് വാത്സല്യഭാവമാണ് അവർ വലുതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം വാത്സല്യഭാവത്തിൽ പറഞ്ഞതാണ് അല്ലാതെ വൈഷ്ണവന്മാരുടെ നേരെയുള്ള വിദ്വേഷം കൊണ്ടല്ല അതുകൊണ്ട് ഏത് വിധവും അവരിൽ കൃപ ചെയ്യണേ മാതാവ് ആചാര്യരുടെ അഭിപ്രായം അനുസരിച്ച് മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഗദ്ഗതകണ്ഠയായി പറയാൻ തുടങ്ങി അഗ്നിയും അഭിനയവുമായ ഞാൻ അവിടുത്തെ എങ്ങനെ അറിയും ഈ അഗ്നിയെ കൃപ ചെയ്താലും മാതാവ് നമസ്കരിച്ച് കിടക്കുന്നത് കണ്ട് മഹാപ്രഭു ശ്രീപാദം മസ്തകത്തിൽ വെച്ചുകൊണ്ട് അരളിച്ചു ഇപ്പോൾ എല്ലാ അപരാധങ്ങളും ക്ഷമിക്കപ്പെട്ടു ഇപ്പോൾ മുതൽ ഭവതി പൂർണ്ണമായ കൃപയ്ക്ക് പാത്രമായിരിക്കുന്നു ഇത് കേട്ട് മാതാവ് ആനന്ദഭരിതയായി പിന്നെ ഓരോരുത്തരായി എല്ലാവരും മഹാപ്രഭുവിനെ പൂജിച്ചു വിശിഷ്ട നിവേദ്യങ്ങൾ സമർപ്പിച്ചു ഭക്തദാസനായി അവിടുന്ന് അതെല്ലാം പ്രേമപൂർവ്വം സ്വീകരിച്ചു ഈ ദിവ്യദർശനം കണ്ട് സർവരും സ്തംഭിച്ചു നിന്നു നേരം പോയത് അറിഞ്ഞ് ആരും അറിഞ്ഞില്ല സന്ധ്യയായപ്പോൾ വിളക്കുകൾ കൊളുത്തി എന്നാൽ അവിടുത്തെ ആ ദിവ്യപ്രകാശത്തിൽ സൂര്യന്റെ മുമ്പിൽ മിന്നാമിനുങ്ങുകൾ എന്ന പോലെ നിഷ്പ്രഭങ്ങളായിത്തീർന്നു ശ്രീകൃഷ്ണ ചൈതന്യ ിത്യാനന്ദ ശ്രീ അദ്വൈത അദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി നമ്മൾ ഇന്ന് മഹാപ്രഭുവിൻ്റെ മഹാപുരുഷഭാവം ആ ഭഗവത്ഭാവം ആ ദിവ്യപ്രകാശം മഹാപ്രകാശം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാൽ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ ദർശിക്കുവാനും ശ്രവിക്കുവാനും സാധിച്ചു മഹാപ്രഭുവിനെ തുടർന്നുള്ള ഭാഗങ്ങൾ വീണ്ടും കേൾക്കണമേ കേൾക്കാൻ കഴിയണമേ കാണാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്താ സുഖിനോഭവം ഓം ശാന്തി 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 ഓം സത് സത്